ലോൺ എടുക്കാൻ പോകുമ്പോൾ നമ്മൾ മാസടവിനേക്കാൾ കൂടുതൽ പലിശയാണ് നോക്കുക. അപ്പോൾ പലിശ നോക്കുമ്പോൾ നമ്മളോട് ബാങ്കിൽ നിന്ന് ഒരുപക്ഷെ 5%, 6% എന്നൊക്കെ പറഞ്ഞിട്ടുണ്ടാവും. പക്ഷേ നമുക്ക് പലപ്പോഴും നമുക്കൊരു സംശയം തോന്നും, ഇതിനകത്ത് ചാർജ് ചെയ്തിരിക്കുന്ന ഇൻട്രസ്റ്റ് കൂടുതലാണോ, അതല്ലെങ്കിൽ എന്നോട് പറഞ്ഞതിനേക്കാൾ കൂടുതലാണോ ലോണിൽ ചാർജ് ചെയ്തിരിക്കുന്ന ഇൻട്രസ്റ്റ് എന്നുള്ളത് നമുക്ക് പലപ്പോഴും സംശയമായിരിക്കും. അപ്പോൾ നമ്മൾ ഇതെങ്ങനെയാണ് ചെക്ക് ചെയ്ത് നോക്കുക, നമ്മളായിട്ട് എങ്ങനെയാണ് ചെക്ക് ചെയ്ത് നോക്കുക? വളരെ സിമ്പിളായിട്ടുള്ളൊരു വഴിയുണ്ട്, അത് ഞാൻ നിങ്ങൾക്ക് ഇവിടെ പറഞ്ഞു തരാം. അത് നമുക്ക് എല്ലാവർക്കും ചെക്ക് ചെയ്ത് നോക്കാൻ പറ്റുന്നതാണ്. നമുക്കറിയേണ്ടത് ലോൺ അടവ് എത്രയാണ്, അത് എത്ര കാലാവധിക്കുള്ളതാണ്, പിന്നെ അടക്കുന്ന മാസത്തവണ എത്രയാണ് എന്നറിഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് നമ്മുടെ ലോണിലുള്ള ഇൻട്രസ്റ്റ് എത്രയാണെന്ന് നമുക്ക് എളുപ്പത്തിൽ നമ്മുടെ മൊബൈൽ അടിച്ച് നോക്കിയാൽ കാൽക്കുലേറ്റ് ചെയ്താൽ കിട്ടും. ഒന്നുകിൽ അതിന് നമ്മൾ ഉപയോഗിക്കുന്ന അപ്ലിക്കേഷനാണ് EMI കാൽക്കുലേറ്റർ എന്ന് പറയും. ഒരുപാട് EMI കാൽക്കുലേറ്റർ അപ്ലിക്കേഷൻസ് ഉണ്ട്. നിങ്ങൾ അതിനകത്ത് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട ഏതെങ്കിലും ഒരു EMI കാൽക്കുലേറ്റർ ഡൗൺലോഡ് ചെയ്ത് വെക്കുക, ഇല്ലെങ്കിൽ നിങ്ങൾക്ക് ഡയറക്റ്റ് ഒരു അപ്ലിക്കേഷനിലല്ലാതെ ഡയറക്റ്റ് സിസ്റ്റത്തിലേക്ക് അടിച്ചു കൊടുത്താലും നമുക്കത് കിട്ടും. അപ്പോൾ നമ്മൾ ഡയറക്റ്റ് അതിൻ്റെ സ്ക്രീൻഷോട്ട് എടുത്ത് വീഡിയോ എടുത്ത് നമുക്കൊന്ന് നോക്കാം. ഫോണിൽ പ്ലേ സ്റ്റോറിൽ എടുക്കുക, പ്ലേ സ്റ്റോറിൽ EMI കാൽക്കുലേറ്റർ എന്ന് നമ്മൾ അടിച്ചു കൊടുക്കുക. അപ്പോൾ ഒരുപാട് EMI കാൽക്കുലേറ്റർ വരും. അതിൽ നമുക്ക് ഏതെടുത്താലും ഏതുമില്ല, നന്നായിട്ടുള്ളൊരു EMI കാൽക്കുലേറ്റർ, നല്ല റേറ്റിംഗ് ഒക്കെ ഉള്ളൊരു EMI കാൽക്കുലേറ്റർ ഞാനിവിടെ എടുത്തു. അത് ഇൻസ്റ്റാളായി വരുന്നുണ്ട്. അപ്പോൾ ഇൻസ്റ്റാളായി വന്നതിന് ശേഷം നമുക്ക് അത് ഏകദേശം ഇൻസ്റ്റാളായി, പെട്ടെന്ന് തന്നെ ഇൻസ്റ്റാളാവും. അപ്പോൾ ഇൻസ്റ്റാളായി വന്നതിന് ശേഷം നമുക്ക് അവിടെ റെക്കോർഡഡ് ആണ്. അപ്പോൾ അത് ഞാനിവിടെ ഓപ്പൺ ചെയ്യുകയാണ്. EMI കാൽക്കുലേറ്റർ എന്ന് പറയുന്ന അപ്ലിക്കേഷൻ ഓപ്പൺ ചെയ്തു. ദർശൻ എന്ന് പറയുന്ന കമ്പനിയുടേതാണ് ഞാനിവിടെ ഓപ്പൺ ചെയ്തത്. നിങ്ങൾക്ക് ഏത് വേണമെങ്കിലും എടുക്കാം. അതിനകത്ത് എലവ് കൊടുക്കുക. എലവ് കൊടുക്കുമ്പോൾ നമുക്ക് ഇങ്ങനത്തെ ഒരു സ്ക്രീനിലേക്കാണ് നമ്മൾ എത്തുക. അതിനകത്ത് കാൽക്കുലേറ്റിംഗ് EMI, കമ്പയർ ലോൺ, മൈ പ്രൊഫൈലൊക്കെ ഉണ്ട്. അപ്പോൾ അതിനകത്തേക്ക് വേരിയസ് ഇൻട്രസ്റ്റ് റേറ്റൊക്കെ വന്നു. അത് ഏത് EMI കാൽക്കുലേറ്ററിൻ്റെ ആപ്പ് എടുത്താലും അങ്ങനെയാണ് വരിക. പിന്നെ ഇതിവിടെ നമുക്ക് അതിനകത്ത് മുകളിൽ ഓപ്ഷൻ ഉണ്ട്, EMI എമൗണ്ട്, ടെനർ, റേറ്റ് ഓഫ് ഇൻട്രസ്റ്റ്, കമ്പയർ. അപ്പോൾ നമ്മൾ ആദ്യം ചെക്ക് ചെയ്ത് നോക്കുകയാണ്. 100,000 രൂപയ്ക്ക് ഉദാഹരണത്തിനായിട്ട് നമ്മൾ എടുക്കുക. 100,000 രൂപയ്ക്ക് ഏകദേശം 10% 10 വർഷത്തേക്ക് നമുക്ക് EMI കിട്ടിയത് 1,322. ആരോടും ചോദിക്കേണ്ട, നമുക്ക് അടിച്ചു നോക്കിയാൽ നമുക്ക് അവിടെ തന്നെ കിട്കും. ഇനിയിപ്പോൾ 1,000,000 രൂപയ്ക്കാണെങ്കിൽ 13,215 രൂപ പ്രിൻസിപ്പൾ എമൗണ്ട്. 1,000,000 ഇൻട്രസ്റ്റ് അടക്കേണ്ടത് 585,000, ടോട്ടൽ 1,500,000. ഇനി നമുക്ക് റേറ്റ് ഓഫ് ഇൻട്രസ്റ്റ് കാണണം. അപ്പോൾ ഏകദേശം നമ്മൾ 1,000,000 രൂപയുടെ ലോണിന് നമ്മളോട് ബാങ്ക് എന്ന് പറയുന്നു തിരിച്ചടവ് നിങ്ങൾക്ക് ഏകദേശം മാസ അടവ് വരിക 15,000 രൂപയാണ്. നമ്മൾ എടുക്കുന്ന കാലയളവ് 10 വർഷത്തേക്കാണെങ്കിൽ നമ്മുടെ ഇൻട്രസ്റ്റ് എന്ന് പറഞ്ഞാൽ 13% ഇവിടെ കിട്ടിയത് കണ്ടോ. ടോട്ടൽ 8,00,000 രൂപ നമ്മൾ ഇൻട്രസ്റ്റ് അടക്കേണ്ടി വരും, 18,00,000 രൂപ തിരിച്ചടക്കേണ്ടി വരും. അപ്പോൾ നമ്മളോട് 6% പറഞ്ഞാൽ നമുക്കിങ്ങനെ ചെക്ക് ചെയ്ത് നോക്കിയാൽ നമുക്ക് 13% കിട്ടും. നമുക്ക് എങ്ങനെ അത് കറക്റ്റ് ചെയ്താൽ, ഇപ്പോൾ 1,00,000 രൂപ ഇനിയിപ്പോൾ നേരെ മറിച്ച് നിങ്ങൾക്ക് എമൗണ്ട് എത്ര കിട്ടും എന്നറിയണം. 6,000 രൂപയാണ് നിങ്ങൾക്ക് മാസടവ് EMI, അത് എമൗണ്ട് എന്നുള്ളത് എടുക്കുക. 8% പലിശക്ക് 20 വർഷത്തേക്ക് 717,000 രൂപ നമുക്ക് കിട്ടും. ഇനി ഇതേപോലെ തന്നെ നിങ്ങൾക്ക് എത്ര സമയത്തേക്ക് ലോണ് കിട്ടുമെന്നറിയണമെങ്കിൽ നേരെ ടെനർ എടുക്കുക. അതിനകത്ത് 1,00,000 രൂപ EMI ഏകദേശം മാസടവായിട്ട് നമുക്ക് വരുന്നത് അതിനകത്ത് ഒറ്റ മിനിറ്റ് മാസടവായിട്ട് നമുക്ക് വരുന്നത് 20,000 രൂപയാണെന്ന് വിചാരിക്കുക. അത് ഇൻട്രസ്റ്റ് നമ്മളോട് പറഞ്ഞിരിക്കുന്നത് ഏകദേശം 10% 65 മാസം, അതായത് 5 വർഷവും 5 മാസവും നമുക്ക് വരും. ഇങ്ങനെ കമ്പയർ, ഇങ്ങനെ നമുക്ക് നമ്മൾ ബാങ്കിലേക്ക് പോയി ചോദിക്കാതെ തന്നെ നമുക്ക് കൃത്യമായിട്ട് നമ്മുടെ ലോണിനെ കുറിച്ചുള്ള ഡീറ്റെയിൽ